ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സരീന ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മൗത്ത് അൾസർ അഥവാ വായ്പണ് ഒരു വല്ലാത്ത പ്രശ്നം തന്നെയാണ് കാര്യം വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ വേദനാജനകമായ അവസ്ഥയിൽ കൂടി കടന്നു പോകാത്തവർ കുറവായിരിക്കും സോ ഇന്നത്തെ വിഷയം വായ്പ ഉണ്ണിനെ കുറിച്ച് തന്നെയാകാം എന്താണ് വായ്പ ഇത് ആരിലൊക്കെ കണ്ടുവരുന്നു വായ്പുണ്ായാൽ അതിനെ അകറ്റാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തെല്ലാം വേദന കുറക്കാനുള്ള പൊടിക്കൈകൾ ഏതെല്ലാമാണ് എന്നതിനെ കുറിച്ചെല്ലാം പറയാം എല്ലാ പ്രായക്കാരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ആഫ്തസ് അൾസർ അഥവാ വായ്പുണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായ്പണ്ണിൻ്റെ സങ്കീർണതകൾ അനുഭവിക്കാത്തവരായി ആരുമുണ്ടാകില്ല ആ സമയത്തുണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഏകദേശം അൻപത് ശതമാനത്തോളം ആളുകളിൽ കണ്ടുവരുന്ന സാധാരണമായി ഈ രോഗം ഉയർന്ന ജീവിത നിലവാരമുള്ളവരിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ചെറിയ മുറിവുകളായി തുടങ്ങി സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണ് ഇത് കൂടുതൽ സങ്കീർണമാകുന്നത് അതായത് പലപ്പോഴും വായ്പണ്ണ് ഒരു ചെറിയ രോഗമായി വന്നു പോകാറില്ല മിക്ക വായ്പുകളും പേടിക്കാനില്ലാത്ത സംഗതിയാണെങ്കിൽ കൂടി വളരെ ചുരുക്കം ചിലത് ഗൗരവമേറിയതാണ് പല പല കാരണങ്ങൾ കൊണ്ടാണ് വായ്പ ഉണ്ടാകുന്നത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ മൂലം രോഗപ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് വായ്പ ഉണ്ടാകുന്നത് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വരുന്ന ആളുകളിൽ ഇത് പാരമ്പര്യമായി കിട്ടുന്ന ഒന്നാണ് മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും മറ്റൊരു കാരണമാണ് പഠനം ജോലി മറ്റു പ്രശ്നങ്ങൾ മൂലമുള്ള സമ്മർദ്ദങ്ങൾ ടെൻഷൻ ആദി തുടങ്ങിയവയെല്ലാം ഇതിനൊരു കാരണം തന്നെയാണ് കൂടാതെ വായിലുണ്ടാകുന്ന മുറിവുകളും വായ്പ കാരണമാണ് അതായത് ടൂത്ത് ബ്രഷ് കൊണ്ടുണ്ടാകുന്ന പരിക്കുകളോ അല്ലെങ്കിൽ വായിയിൽ കമ്പിയിട്ടതോ വെപ്പ് പല്ലുകൾ കാരണമോ കൂർത്ത പല്ലുകൾ വായുടെ ഉൾഭാഗങ്ങളിൽ തട്ടുന്നത് കാരണമോ ഒക്കെ വരാം ഭക്ഷണം കഴിക്കുമ്പോഴോ മറ്റോ അബദ്ധത്തിൽ വായുടെ ഉൾഭാഗം കടിക്കുന്നതും ഒരു കാരണമാണ് കൂടാതെ എണ്ണയിലിട്ട് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായി എരിവുള്ളത് തുടങ്ങിയവയുടെ തുടർച്ചയായ ഉപയോഗം മൂലവും വായ്പ വരാം മറ്റു കാരണങ്ങളാണ് ചിലതരം ധാന്യങ്ങൾ വെണ്ണ എന്നിവയുടെ അലർജി മൂലം അമിതമായി ലഹരി മരുന്നുകൾ പാൻ മസാല തുടങ്ങിയവ ഉപയോഗിക്കുന്നവരിലും വായ്പണ്ണ് അടിക്കടി ഉണ്ടാകാറുണ്ട് വായയിൽ അണുബാധ ഉണ്ടാകുന്നത് മറ്റൊരു കാരണമാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി അയൺ ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയുടെ അപര്യാപ്തത മൂലം വായ്പ സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം മൗത്ത് അൾസർ ഉണ്ടാകാറുണ്ട് കൂടാതെ വേദന സംഹാരികൾ ആൻറ്റിബയോട്ടിക്സ് ക്യാൻസർ ഹൃദ്രോഗ ചികിത്സ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലവും ഇടയ്ക്കിടെ മൗത്ത് അൾസർ ഉണ്ടാകാം വീര്യം കൂടിയ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നവരിലും മൗത്ത് അൾസർ കണ്ടുവരുന്നു മറ്റു പ്രധാനപ്പെട്ട കാരണമാണ് ശരിയായ രീതിയിൽ ദഹനം നടക്കാത്തത് അതുവഴി ഉണ്ടാകുന്ന പെപ്റ്റിക് അൾസർ മൂലവും വായയിൽ ഇടയ്ക്കിടെ മൗത്ത് അൾസർ ഉണ്ടാകാം അടുത്തതായി വായ്പുണ്ണിനെ അകറ്റാനുള്ള മുൻകരുതലുകളെ കുറിച്ച് പറയാം ജീവിതചര്യകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് അടിക്കടി ഈ പ്രശ്നമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ പിന്തുടർന്നു വരുന്ന ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് ഭക്ഷണ ക്രമീകരണം പാലിക്കുകയും സമീകൃതാഹാരം പിന്തുടരുകയും ചെയ്യുക സമയാസമയത്തിന് ആഹാരം കഴിക്കുവാനും ധാരാളം വെള്ളം കുടിക്കുവാനും ശ്രദ്ധിക്കണം എളുപ്പത്തിൽ ദഹനം നടക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക പ്രധാനമായും മൗത്ത് അൾസർ ഉണ്ടാകുന്ന കാരണങ്ങൾ കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള ഒരു ശരിയായ പ്രതിവിധി തേടുകയും വേണം മാനസിക സമ്മർദ്ദം മൂലമാണ് ഇതുണ്ടാകുന്നതെങ്കിൽ ടെൻഷൻ കുറക്കുവാനുള്ള വഴികൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുകയോ യാത്ര ചെയ്യുകയോ മറ്റോ ആവാം നിർബന്ധമായി ായും ദിവസവും ആറ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുന്നതിനായി സമയം കണ്ടെത്തുക വായ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ തങ്ങി നിൽക്കാത്ത വിധം വാ കഴുകുകയും ശരിയായ രീതിയിൽ പല്ലു തേക്കുകയും ചെയ്യുക കുറഞ്ഞത് ദിവസവും രണ്ടു നേരമെങ്കിലും പല്ലു തേക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യുക മുഖവലി മദ്യപാനം പാൻ മസാല തുടങ്ങിയവ ഉപയോഗിക്കുന്നവർ അതൊഴിവാക്കണം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക വിറ്റാമിൻ ബി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായി കഴിക്കുക മോര് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ കരൾ മത്സ്യം തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എപ്പോഴാണ് നാം വായ്പുണ്ണിനെ ഗൗരവത്തിലായെടുക്കേണ്ടത് നിങ്ങൾക്കുണ്ടായ വായ്പുണ്ണ് മൂന്നാഴ്ചയായിട്ടും മാറിയില്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കണം കൂടാതെ കൂടെ വായയിൽ എന്തെങ്കിലും വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ കണ്ടുവരിക വായയിൽ ഉണ്ടായ ചെറുതും വലുതുമായ മുഴകൾ ആഴ്ചകളോളമായിട്ടും മാറിയില്ലെങ്കിലും അതിന് ശ്രദ്ധിക്കണം വായ്പുണ്ണിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ വിശപ്പില്ലായ്മയോ ഭാരം കുറയുന്നതായി തോന്നുകയോ ചെയ്താൽ ഇതിനെ കൗരവത്തിലായെടുക്കണം കൂടാതെ ദിനം പ്രതി പുണ്ണിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയും അതിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്താലും ശ്രദ്ധിക്കണം കാരണം ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ ക്യാൻസറിൻ്റെ ആരംഭമാവാം ഇത്തരം ലക്ഷണങ്ങളെ ഗൗരവത്തിലായെടുക്കേണ്ടതും ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും ശരിയായ ചികിത്സ തേടേണ്ടതുമാണ് ഇനി വായ്പ ഉണ്ണുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അകറ്റാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ പൊടിക്കൈകൾ എന്തെല്ലാമാണെന്ന് നോക്കാം വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ തനിയെയോ അല്ലെങ്കിൽ അതിൽ അല്പം ഉപ്പ് ചേർത്തോ പേസ്റ്റ് രൂപത്തിലാക്കി വായ്പുണ്ണുള്ള ഭാഗത്ത് പുരട്ടുക ഇതിനെ മൗത്ത് വാഷ് ആയും ഉപയോഗിക്കാം മറ്റൊരു മാർഗമാണ് പനിക്കൂർക്കയുടെ ഇലയുടെ നീരെടുത്ത് വായ്പുണ്ണുള്ള ഭാഗത്ത് പുരട്ടുക കൂടാതെ തുളസിയിലയും ഉലുവയിലയും നല്ലതാണ് തുളസിയില വായിലിട്ട് ചവച്ചരക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം ഉണ്ടാക്കി കുടിക്കുകയോ ആവാം തുളസിയിലയുടെ നീരെടുത്ത് പുണ്ണുള്ള ഭാഗത്ത് പുരട്ടുകയോ അത് ചവച്ചരച്ച് കഴിക്കുകയോ ആവാം ഉലുവയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ച് വായ കഴുകുന്നതും ഒരു നല്ല മാർഗമാണ് ശുദ്ധമായ വെളിച്ചെണ്ണ വായ്പിൽ പുരട്ടുന്നത് വേദന ശമിപ്പിക്കാൻ സഹായിക്കും കാരണം വെളിച്ചെണ്ണയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി വൈറൽ ആന്റി ഫംഗൽ ഘടകങ്ങൾ വായ്പണ്ണിന് അതിവേഗം ശമനം നൽകും ശുദ്ധമായ തേൻ മുറിവിൽ പുരട്ടുന്നതും നല്ലതാണ് തേനിന് ആൻറ്റി ബാക്ടീരിയൽ സ്വഭാവവും മുറിവുണക്കാനുള്ള ശേഷിയുമുണ്ട് കൂടാതെ സാധാരണയായി എല്ലാവരും ഉപയോഗിക്കാറുള്ള ചെറു ചൂടോടെയുള്ള ഉപ്പുവെള്ളം ഉപയോഗിച്ച് വാ കഴുകുന്നത് നല്ലതാണ് ദിവസവും രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വേദന ശമിപ്പിക്കാൻ സഹായിക്കും ആപ്പിൾ സിഡർ വിനേഗറിൽ വെള്ളം ചേർത്ത് വാ കഴുകുന്നതും ഇതിനൊരു പരിഹാരമാണ് ആപ്പിൾ സിഡർ വിനേഗറിന്റെ അസിഡിക് സ്വഭാവം ബാക്ടീരിയയെ നശിപ്പിക്കാൻ സഹായിക്കുന്നു മറ്റൊരു ഫലപ്രദമായ മാർഗമാണ് കറ്റാർ വാഴയുടെ ജ്യൂസ് എടുത്ത് തേക്കുന്നതോ അല്ലെങ്കിൽ കറ്റാർ വാഴ ജെൽ മുറിവിൽ ും കൂടാതെ വെളുത്തുള്ളിയുടെ അല്ലിയെടുത്ത് ചതച്ച ശേഷം മുറിവിൽ പുരട്ടുന്നതും നല്ലൊരു മാർഗമാണ് നല്ല പുളിയുള്ള മോര് കവളിൽ കൊള്ളുന്നതും അതിൻ്റെ കൂടെ നാരങ്ങ നീര് ചേർത്ത് വാ കഴുകുന്നതും വായ്പുണ്ണിനെ അകറ്റാൻ ഫലപ്രദമായ ഒരു മാർഗമാണ് നിങ്ങളുടെ വേദനാജനകമായ വായ്പുണ്ണിനെ അകറ്റാൻ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ പലതരം മരുന്നുകളുമുണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഹോമ